ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബി അൽ ഫൈസീൻ ബിറന്ദ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ലൈവിൽ പ്രത്യേകമായി വരാൻ കാരണം ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് IS ഭീകരതയെ പോലും കടത്തിവെട്ടുന്ന രൂപത്തിൽ കേരളത്തിൽ മറ്റൊരു IS കേന്ദ്രം തുടങ്ങുന്ന സമാനമായി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വെളിപ്പാടകലെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റോട്ടിൽ പുത്തൂർ പള്ളിക്കല്ലെന്ന് പറയുന്ന ഗ്രാമത്തിൽ സംഭവിച്ച ഹീനമായ സലഫി ക്രൂരത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാതെ പലരും അങ്കലാപ്പിലാണ്. വളരെ ക്രൂരമായി ഒരു IS ഗ്രാമം രൂപത്തിൽ തന്നെ ആണ് നേരത്തെ അവർ പ്രവർത്തിച്ചു വരുന്നതെങ്കിലും കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളൊക്കെ, പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിറ്റിംഗ് VC, അതുപോലെ PSC മെമ്പർ, സമന്വതരായ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ എല്ലാം താമസിക്കുകയും ഭരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പുത്തൂർ പള്ളിക്കൽ മഹല്ലിലാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ മയ്യത്ത്, അതും ഓപ്പറേഷൻ കഴിഞ്ഞ് വയറ് വീർത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ മയ്യത്ത് പെട്ടെന്ന് കൊണ്ടുചെന്നതല്ല, രോഗം കഠിനമായപ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അവിടെ പുത്തൂർ മഹലിൽ ഈ ഖബർസ്ഥാനിൻ്റെ ചുമരിന് തൊട്ട് ചാരി നിൽക്കുന്ന വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവർ ചെന്ന് ചോദിച്ചു, എൻ്റെ ഭാര്യ വളരെ മോശത്തിലാണ്, അതുകൊണ്ട് തൊട്ടടുത്ത വീട് എന്ന നിലക്ക്, ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശവാസി എന്ന നിലക്കും എൻ്റെ ഭാര്യയുടെ മയ്യത്ത് അവിടെ വെക്കാൻ സമ്മതം തരണം എന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ അതിന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി വരട്ടെ, സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളഞ്ഞു. അവസാനം കഴിഞ്ഞു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ആ ഒരു പ്രയോഗം നാം ഇപ്പോൾ ഉപയോഗിക്കാൻ മറന്നുവെങ്കിലും പുറത്തു നിന്നുള്ളവർ നമ്മളെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ആ ഒരു പ്രയോഗത്തിന് നിരക്കാത്തവയാണ് എന്നുള്ളതാണ് വസ്തുത. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഐക്യത്തെ പറ്റി മറ്റു നാട്ടുകാരെ കുറ്റം പറയുന്ന നമ്മൾ അറിയണം, സാക്ഷര കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. മൃതദേഹത്തിൽ പോലും ജാതി കാണുന്ന മലയാളി. അസുഖബാധിതയായി മരണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹത്തോട് മുജാഹിദ് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെ അനാദരവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ 6 മാസത്തോളമായി പുത്തൂർ പള്ളിക്കൽ അങ്ങാടിക്ക് സമീപം കുടുംബസമേതം താമസിക്കുന്ന മാറാട് സ്വദേശി തടിയംകുളം മുസ്തഫയുടെ ഭാര്യ സുഹ്രാബിയുടെ മൃതദേഹത്തിനോടാണ് പുത്തൂർ മഹല്ല് കമ്മിറ്റി അനാദരവ് കാട്ടിയിരിക്കുന്നത്. ഖബറടക്കത്തിന് കഴിഞ്ഞയാഴ്ച സുഹ്രാബിയുടെ കുടുംബം അനുമതി തേടിയിരുന്നു. ഈ സമയം മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റിന്റെയും അനുമതി വേണം എന്നായിരുന്നു അവർ മറുപടി നൽകിയത്. പിന്നീട് മഹല്ല് കമ്മിറ്റി തന്നെ യോഗം ചേർന്ന് തീരുമാനം എടുക്കുമെന്ന് അറിയിച്ചു. അതിനുശേഷവും കുടുംബത്തിന് വ്യക്തമായ ഒരു മറുപടിയും ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 സുഹ്രാബിയുടെ മരണം സംഭവിക്കുകയും മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് വ്യക്തമായ മറുപടിയും ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ കുടുംബത്തിന് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ട ഗതികേടിലേക്ക് വന്നു. എന്നാൽ സുന്നി വിഭാഗക്കാരായ സുഹ്രാബിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മുജാഹിദ് വിഭാഗക്കാരായ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറയുകയുണ്ടായി. ഇതോടെ മലപ്പുറം DYSP ഓഫീസിലേക്ക് രാത്രിയോടെ പോയിയെങ്കിലും മഹല്ല് കമ്മിറ്റി ചർച്ചയ്ക്ക് തയ്യാറായില്ല. ഇതിലും വിചിത്രമായ സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃതദേഹത്തിന് പോലും അർഹിക്കുന്ന ആദരവ് കൊടുക്കാത്ത ജാതീയ കളി കളിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് ഏറെ ലജ്ജാവഹമായ ഒരു കാര്യമാണ്. ദിവസം ഉച്ചക്ക് 1:30 ആ സഹോദരി നമ്മിൽ നിന്നും വിട പറഞ്ഞു.
ഉടനെ അവരുടെ മറുപടി കിട്ടുമെന്ന് കരുതി ഇല്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. അവിടെ നിന്ന് അവരെ വിളിച്ചു. അവർ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽ 400 പേരുടെ മയ്യത്ത് എടുത്തിട്ട് ഒരു സുന്നിയായ മയ്യത്ത് ആ ഖബർസ്ഥാനിലേക്ക് വെക്കാൻ പറ്റു എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അവിടെ നിന്നും ചർച്ച കലാശിക്കുന്നത് നല്ല രൂപത്തിലല്ല എന്ന് കണ്ടപ്പോൾ അവിടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ നമ്മുടെ ഈ കുടുംബത്തെയും അതോടൊപ്പം അവിടെയുള്ള സുന്നത്തെ മാറ്റത്തിൻ്റെ പ്രവർത്തകരെയും മറുഭാഗത്തെയും കൂട്ടി മലപ്പുറം DYSP ഓഫീസിലേക്ക് പോയി. DYSP ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇതിനേക്കാളും ഭീകരമായ രൂപത്തിലാണ് അവർ പറഞ്ഞ് DYSP പറഞ്ഞു എൻ്റെ നാട്ടിലും മരണമുണ്ടാവാറുണ്ട്, എല്ലാ മതക്കാരിലും മരണമുണ്ടാവാറുണ്ട്, മരിച്ചാൽ ആ മൃതശരീരത്തിനോട് ചെയ്യേണ്ട ചില മാനസികമായ മര്യാദകളുണ്ട്, അതെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് വരെ അവർ ചോദിച്ചു. ആ സമയത്തൊക്കെ ഈ സഹോദരിയുടെ ശരീരം വീണ്ടും വീണ്ടും വീർത്തു വരികയാണ്. അതായത് കൂടുതൽ നേരം വെക്കാൻ വയ്യ, ഫ്രീസറിൽ വെച്ചിട്ട് പോലും ആ സഹോദരിയുടെ വയറ് വീർത്തു വരികയാണ്. ആ സന്ദർഭത്തിൽ ചർച്ച നടക്കുമ്പോൾ ഈ IS ഭീകരരെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളായി വരുന്ന ഇവർ പറഞ്ഞത് ഞങ്ങളുടെ മഹലിലുള്ള 18 ആണും പെണ്ണും അടക്കം 1000 ആളുകൾ പള്ളി വളഞ്ഞു നിൽക്കും, എന്നിട്ടല്ലാതെ മയ്യത്ത് അങ്ങോട്ട് കടത്താൻ സമ്മതിക്കുകയില്ല, അത്രയും സജ്ജരായി നിൽക്കുകയാണ് ഞങ്ങൾ എന്നാണ് നിയമപാലകരോട് അവർ പരസ്യമായി ചർച്ചയിൽ പറഞ്ഞതാണ്. ഒളിച്ചും പറഞ്ഞു പറഞ്ഞതല്ല, പരസ്യമായി ചർച്ചയിൽ പറഞ്ഞതാണ്. അങ്ങനെ ചർച്ച അലസി പിരിഞ്ഞു. അപ്പോഴേക്കും രാഷ്ട്രീയ ഇടപെടൽ കാരണം പല മഹല്ലുകളിലേക്കും ബന്ധപ്പെട്ടു. തൊട്ടടുത്ത് നീരോൽപ്പാലം തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ 5 പോകണം, പിന്നീട് പരുത്തിക്കോട് മഹല്ല്, അവസാനം പരുത്തിക്കോട് മഹല്ലിൽ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടു. അങ്ങനെ ഇവർ തിരിച്ചു വന്നപ്പോഴേക്കും ഈ പെണ്ണിൻ്റെ മയ്യത്ത് വീണ്ടും വയറ് ഉയർത്തി വരികയായിരുന്നു. അങ്ങനെ 1.5 പരുത്തിക്കോട് മഹലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഖബറില്ല. പിന്നീട് ഖബർ കളച്ചു നോക്കുമ്പോൾ ഈ വയറ് വീർത്തത് കാരണം ഖബർ മതിയാവുന്നില്ല, വീണ്ടും കൊത്തി. അപ്പോഴേക്കും കോരിച്ചെറിയുന്ന മഴ നടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വീണ്ടും ഖബർ വലിപ്പം കൂട്ടി രാത്രി 3:30 ആയപ്പോഴാണ് മറവ് ചെയ്ത് കഴിഞ്ഞത്. അത്രയും ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത വെറും കാടത്ത സ്വഭാവത്തിൽ ആണ് ഇവർ പ്രവർത്തിച്ചത് എന്ന് നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ഇതോടൊപ്പം ഈ സംഭവത്തിൽ നിന്ന് പ്രത്യേകിച്ചും കേരള ജനത, പ്രത്യേകിച്ചും ആവശ്യത്തിനും അനാവശ്യത്തിനും വായാടിത്തം നടത്തുന്ന കുറേ സാംസ്കാരിക നേതാക്കളും ചിന്തകന്മാരും ബുദ്ധിജീവികളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഈ പ്രശ്നത്തിൽ അവരൊന്നും പ്രതികരിച്ചതായി നമ്മൾ കാണുന്നില്ല. കാരണം അവരൊക്കെ ഇതിനോട് അനുകൂലിക്കുന്നവരാണെന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് വിശ്വാസമില്ല. എങ്കിലും വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ എടുത്തു ചാടുന്ന വലിയ വലിയ ബുദ്ധിജീവികൾ നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. ഈ തരുണത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും അത്തരക്കാരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ പൂർവികമായി വരുന്ന മഹല്ലുകളാണ് കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഉള്ള മിക്ക മഹല്ലുകളും. അതിന് കേരളത്തിലുള്ള പൂർവിക വഖഫുകൾ മുഴുവനും സുന്നികളുടെ വഖഫാണ്. സുന്നി മുജാഹിദ് എന്ന് വേർതിരിയുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പായ വഖഫുകളാണ്. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ ഭരിക്കുന്നത് സുന്നിയാണ്. ഏത് വിഭാഗം സുന്നിയാണെങ്കിലും സുന്നി വഖഫുകളും സുന്നി കമ്മിറ്റികളുമാണ് കേരളത്തിലെ 9,995 മഹല്ലുകളും ഇവിടെ സുന്നി വഖഫുകളും സുന്നി ഖബർസ്ഥാനുമാണ്. പക്ഷേ ഇവിടുത്തെ കോടതി നിയമപ്രകാരം ഏത് ഇസ്ലാമിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞ് പുറത്തു പോയ ആളാണെങ്കിലും അവർ മുസ്ലിമാണെങ്കിൽ അത് ആ നാട്ടിലുള്ള മുസ്ലിമിനെ മറവ് ചെയ്യേണ്ട ഖബർസ്ഥാൻ ഏതാണോ അവിടെ മറവ് ചെയ്യണം എന്നതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും സുന്നി മഹല്ലിൽ
വളരെ ആ മാനിൽ വളരെ പ്രകോപനമുണ്ടാക്കുന്ന പ്രഭാഷണങ്ങളും ഖണ്ഡന പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്ന എത്രയോ ആളുകൾ ജീവൻ പോയി. പക്ഷേ ഏതെങ്കിലും ഒരു മയ്യത്ത് അത്തരക്കാരൻ്റെ, ഒരു സലഫിയുടേതോ അതല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടേതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സുന്നിയല്ലാത്ത ആളുകളുടെ മയ്യത്ത് തടഞ്ഞതായിട്ട് ഈ അടുത്ത കാലത്ത് തെളിയിക്കാൻ കഴിയുകയില്ല. ഇവിടെ പൂർവികരായി ജീവിച്ചു വരുന്ന, നടത്തിക്കൊണ്ടുവരുന്ന മഹല്ലുകളിൽ നിന്ന് ഇവിടെ മയ്യത്ത് ഇതുപോലത്തെ പിന്നെ മഹല്ലിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചും അതുപോലെ മറ്റു ആശയത്തിലും കടന്ന് പ്രവർത്തിക്കുന്ന, മഹല്ലിനെതിരിലൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളെ മയ്യത്ത് എന്നാലും നമ്മൾ മറവ് ചെയ്യാതെ അയക്കുകയാണെങ്കിൽ ഇവിടെ ആ മയ്യത്തുകളുമായി ഊര് ചുറ്റുന്ന എത്രയോ ആംബുലൻസുകൾ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ അങ്ങനത്തെ ഒരവസ്ഥ കേരളത്തിൽ എവിടെയും ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പം നിയമങ്ങളും മറ്റൊക്കെയുണ്ട്. ഈ കോളേജ് നിയമമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സുന്നി മഹല്ലുകളിൽ ആരും അങ്ങനെ ഒരു മയ്യത്ത് തടഞ്ഞതായി ചരിത്രം ഇല്ല. പ്രത്യേകിച്ചും സാംസ്കാരിക നായകന്മാരൊക്കെ ഇത് ചിന്തിക്കണമെന്ന്, സമുദായ സ്നേഹികൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.